മാമനെ കാണ. മാമൻ നീ അവന്റെ അടുത്ത് കൂട്ടുകൂടല്ലെന്നു പറഞ്ഞില്ലേടാ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലേ. നീ ഒന്നും ചെയ്തില്ലേ? ഇല്ല. കേട്ടാണ്ടോ മാമന? മാമ മാമ എവിടെയെങ്കിലും പോയി. അത്യാവശ്യ കാര്യമുണ്ട്. ഒരു അത്യാവശ്യ കാര്യം വേണ്ട. സുമയോടെ സുമ എന്നെ ഒരു കുഴി ചാടിപ്പിച്ചിട്ടിരിക്കുക. കുഴി ചാടിപ്പിച്ച അവനവിടെ അവനെ എല്ലാരും കൂടെ കെട്ടിയിട്ടിരിക്കുക. കെട്ടിയിട്ടിരിക്കുന്ന എവിടെ? എനിക്കൊരു ബ്യൂട്ടീഷ്യൻ വർക്ക് കിട്ടിയായിരുന്നു. അത് നമ്മളെ കിളിച്ചേച്ചി കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴേ സുമേഷ് പറഞ്ഞു സുമേഷ് മേക്കപ്പ് ചെയ്യാന്ന്. സുമേഷ് അങ്ങനെ മേക്കപ്പ് ചെയ്ത് ആ ചെറുക്കനെ കൊളാക്കി വെച്ചിരിക്കുക. അത് അവിടെ ഉണ്ട്. കല്യാണ വീട്ടില് സുമേഷനെ അവിടെ കെട്ടിട്ടിരിക്കണു. നിങ്ങൾ ആരെങ്കിലും വന്നില്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ. ഈ ഇവനോളെല്ലാത്തിനും അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ. എന്റെ അനിയന് മോശമൊന്നുമില്ല. അവരവിടെ കെട്ടിയിട്ടിരിക്കുകയാണല്ലേ. മക്കളെ നീ ചെല്ല്, നീ ആണിതിന് പറ്റിയാണ്. പോയി അവരെ വിളിച്ചോളൂ. ഞാൻ തന്നെ പറ്റിയത്. പക്ഷെ അച്ഛന്റെ എന്നാണ് എനിക്ക് ഇതെല്ലാം കിട്ടിയത്. അച്ഛൻ പോയി വിളിച്ചോണ്ട് വന്നാൽ. എനിക്ക് പോകാൻ പറ്റൂല. നീ ചെല്ല്. എല്ലാ തല്ലിടുന്നിടത്തൊക്കെ ഞാൻ പോകണമല്ലേ. അത് കൊള്ളാല്ല. എനിക്ക് പോകാൻ പറ്റാത്തോണ്ടല്ലേ പറഞ്ഞത്. നീ ചെല്ലടാ. എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് കാര്യമില്ല. മേക്കപ്പ് അറിയാവുന്ന ആരെങ്കിലും വന്നിട്ട് കാര്യമുള്ളു. ചേച്ചി വന്നു ഞാനും ചേട്ടാ ഒന്ന് അഴിച്ചുവിട്ടു ഉറുമ്പ് അടിക്കുന്നേട്ട. ഉറുമ്പ് ചെറുക്കിനെ കല്യാണം കഴിക്കാവുള്ള. നീ എന്തായി കാണിച്ചു വെച്ചേക്കുന്നത്? അത് കുഴപ്പമില്ല, നല്ല രസമുണ്ടല്ലോ. മേക്കപ്പ് കളയാൻ പറ്റുമോ? ഇപ്പൊ മേക്കപ്പ് കളയാൻ പറ്റത്തില്ല. മേക്കപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ മുഖം വികൃതമായി പോകും. കല്യാണം കഴിക്കാനോ? വീട്ടിൽ കയറുമ്പോ നാളെ കളിയൊക്കെയാണോ? അയ്യോ ചേട്ടാ, അതല്ല, സോറി. അതെ, ആ ചെറുക്കനില്ലേ, അവന്റെ അച്ഛനാണിത്. ഞാൻ ചേച്ചി. ശരിക്കുള്ള ബ്യൂട്ടീഷ്യന്റെ മോളാ. ഇതേ ഞങ്ങള് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. അയ്യോ നിക്ക് നിക്ക് നിക്ക്, ശരിക്കും ഇത് പ്രാങ്ക് ആയിരുന്നു. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ചേട്ടനെ ഒരിക്കൽ സുന്ദരനാക്കി തരാം. ഞാൻ ചെയ്തുതരും ചേട്ടാ. പോവാ. ഇനി നിങ്ങൾ നമ്മളെ മറക്കില്ലല്ലേ? മറക്കത്തില്ല. ഹലോ അരണേഷ, അവര് വന്നിട്ടില്ല. വന്നാലേ പൈസ കിട്ടത്തോളൂ. ആ ഒരു ചെറുക്കാ വന്നിട്ട് പൈസ കിട്ടിട്ട് നിന്നെ വിളിക്കാന്ന്. ആ ആടാ, അവര് വന്ന് 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 വരും വരും. ഞാൻ വിളിക്കാം. എന്റെ പൈസയുടെ കാര്യം, എന്റെ കമ്മീഷന്റെ കാര്യം. എടാ, അവള് ഷെയർ തരുവാടാ, അത് എടുക്കാൻ വേണ്ടി പോയിരിക്കുക. എന്തിനാ എടുക്കാൻ പോയി? ഗൂഗിൾ പേ ചെയ്താ പോരെ. അല്ലല്ല, അവക്ക് നേരിട്ട് തരണമെന്നാ. എന്റെ പുന്നാര ചേച്ചിക്ക് എന്റെ അടുത്തുള്ള സ്നേഹം കണ്ടോ? ആ കണ്ടാ കണ്ടാ. നീ അവളെ പെട്ടിയെടുത്തോണ്ട് പോയിട്ട് അവക്ക് ഷെയർ തരണം തോന്നിയില്ലേ? അതാണ് അവളുടെ സ്നേഹം. സത്യം പറഞ്ഞാലേ, നീ അവളോട് കാണിച്ചു കൂട്ടി വെച്ചിട്ടെ രണ്ട് പെട തരാ വേണ്ടത്. അതെന്തിനാ പെടക്കുന്നത്? ആ അവന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവന്റെ കൂട്ടുകാരനെ കേർഫുള്ള വർക്കൊക്കെ ഞാൻ ഒപ്പിച്ചെടുക്കുകയും ചെയ്യും. ആണോ? ആ ഓ, അത്രയൊക്കെ നീ ചെയ്യുന്നില്ലേ. വൈകുസേ, ഇപ്പൊ പറഞ്ഞോട്ടോ, ഇന്ന് പിടിച്ചതുപോലെ നീ ഒരുപാട് വർക്കൊക്കെ നിനക്ക് പിടിച്ചു തരാന്ന്. അയ്യോ ആണോ, താങ്ക്സ്. നീ നോക്കിയോ, നിനക്ക് ഇനി കൈ നിറയെ വർക്കുകളായിരിക്കും. നമ്മുടെ കയ്യിലേക്കോട്ട് കൊടുക്ക്. അയ്യോ, ചില്ലറയായിട്ട് വേണോ, നോട്ടായിട്ട് വേണോ, എങ്ങനെയാണ്? അച്ഛ കുറച്ചും കൂടെ. ഐശ്വര്യത്തിന് അച്ഛനെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അല്ല, എനിക്ക് തല ചൊറിയുന്നു.
പിടിക്കത്തില്ല.